ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്ന് ചോറിനൊപ്പം കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെണ്ടക്കയും മുട്ടയും കൊണ്ടുള്ള ഒരു പെപ്പർ ഫ്രൈയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ സിമ്പിൾ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടെത്തും. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 15 വെണ്ടക്കയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. വളരെ നൈസായിട്ടൊന്നും അല്ല കേട്ടോ, ഇത്തിരി കട്ടിയിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഇത് വഴറ്റിയെടുക്കുമ്പോഴത്തേനും പൊടിഞ്ഞു പോകരുത്. അപ്പോൾ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഇത് വഴറ്റി വരുമ്പോഴത്തേനും അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ വേണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തിരിക്കുവാണ്. ഞാനിവിടെ എരിവിന് വേണ്ടി പച്ചമുളകും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഒരു വലിയ സവാള ഇതേപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അല്പം കറിവേപ്പ്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് വെണ്ടക്കയും മുട്ടയും കൊണ്ടുള്ള പെപ്പർ ഫ്രൈ തയ്യാറാക്കുന്നതെന്ന്. കറി തയ്യാറാക്കിയെടുക്കാൻ ഞാനൊരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം വെണ്ടക്ക ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. വെണ്ടക്ക നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. വെണ്ടക്കയ്ക്ക് ഒരു വഴുവഴുപ്പൊക്കെ ഇല്ലേ, ആ വഴുവഴുപ്പുള്ളത് കൊണ്ട് അതൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് സവാള ചേർത്താൽ മതി. അതല്ല, നമ്മൾ ആദ്യം സവാളയാണ് ചേർക്കുന്നതെങ്കിൽ ആ സവാളയിൽ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് വേണം വെണ്ടക്ക ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ സവാളയുടെ വെള്ളം കൊണ്ട് വീണ്ടും ഇത് വെണ്ടക്ക ചേർക്കുമ്പോഴത്തേനത് കുഴവിഴാന്നായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വെണ്ടക്ക നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം സവാള ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഈ വെണ്ടക്കയുടെ വഴുവഴുപ്പൊക്കെ കണ്ടോ. ഇത് നല്ലതുപോലെ മാറ്റിയെടുത്തിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. വെണ്ടക്ക വഴറ്റിയെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റുക. അതിനുശേഷം ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോളയും വെണ്ടക്കയൊക്കെ വീണ്ടും ഒന്നുകൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കട്ടെ. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. എടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ എരിവിന് വേണ്ടി കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്കിനി കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയോ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയുടെ പച്ചമണം മാറുന്നതുവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. മസാലപ്പൊടിയും വെണ്ടക്കയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വെണ്ടക്കായി സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ പാത്രത്തിൻ്റെ നടുവിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത മുട്ട ഒഴിച്ചു കൊടുക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. മുട്ട നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. മുട്ട ഒന്ന് നല്ലതുപോലെ ഡ്രൈ ആയി കഴിയുമ്പം അതിനകത്തേക്ക് വെണ്ടക്ക മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം മുട്ട ഒന്ന് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെണ്ടക്ക മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയും വെണ്ടക്കയും നന്നായി മിക്സാക്കുക. നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഈ സമയം ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. മുട്ടയും വെണ്ടക്കയൊക്കെ ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പം സ്റ്റൗ ഓഫ് ചെയ്ത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വെണ്ടയ്ക്ക മുട്ട പെപ്പർ ഫ്രൈ ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.